പ്രൈസ് ദ ലോർഡ്. ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. കഴിഞ്ഞ ഒരു മാസക്കാലമായി കേരളസഭ ഒത്തിരിയേറെ വേദനയിലൂടെ കടന്നുപോയ ദിനങ്ങളായിരുന്നു. ഓരോ വിശ്വാസിയെ സംബന്ധിച്ചും സഭാ നേതൃത്വത്തെ സംബന്ധിച്ചും ഒത്തിരിയേറെ ഭാരം, ഒത്തിരിയേറെ വേദന അനുഭവപ്പെട്ട ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം. അതിന്റെ ശരിയിലേക്കും തെറ്റിലേക്കും ഒന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. അതൊക്കെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിനിടയിൽ പീഡനം അനുഭവിക്കേണ്ടി വന്ന സിസ്റ്റേഴ്സിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപറ്റം ആൾക്കാർ രംഗത്ത് വരികയുണ്ടായി. അതിൽ കവികളും സാഹിത്യകാരന്മാരും നിരീശ്വരവാദികളും സാത്താൻ സേവക്കാരും യുക്തിവാദികളും എല്ലാവരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതോടൊപ്പം തന്നെ ഒരു വലിയ പ്രസ്താവന ഈ ദിവസങ്ങളിൽ ഒരാൾ നടത്തുകയുണ്ടായി. അത് സമൂഹത്തിന്റെ താഴെക്കടയിൽ നിന്ന് ഉള്ള ഒരു വ്യക്തിയല്ല, ജസ്റ്റിസായ ബഹുമാനപ്പെട്ട കമാൽ പാഷയാണ് ആ പ്രസ്താവന നടത്തിയത്. ആ പ്രസ്താവന ഇതാണ്: പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ജീവനോടെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരെ മഠങ്ങളിലേക്ക് അയക്കരുത്. ഞങ്ങളുടെ മക്കളെ മഠങ്ങളിലേക്ക് അയക്കരുത് എന്ന് പറയാൻ അദ്ദേഹം ആരാണ്, സഭയുടെ ആരാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ഇതുവരെയും വ്യക്തമായിട്ടില്ല. സഭാ മക്കളായ ഞങ്ങൾക്ക് വ്യക്തമായിട്ടില്ല. ഇത്തരം ചിന്താഗതിക്കാർ ഒരു കാര്യം തിരിച്ചറിയണമെന്ന് ആഗ്രഹിക്കുന്നു: ആരും അവരുടെ മക്കളെ നിർബന്ധിച്ച് മഠങ്ങളിലോ സെമിനാറുകളിലോ അയക്കാറില്ല. സ്വന്തം ഇഷ്ടപ്രകാരം തെരഞ്ഞെടുക്കുന്ന ഒരു ജീവിതന്തസ്സാണ് വൈദിക വൃത്തി അല്ലെങ്കിൽ സന്യാസം എന്നുള്ളതൊക്കെ. ഇവിടെ ഒരു വിശുദ്ധയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അത് മറ്റാരുമല്ല, സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിണിയായിട്ട് വിശേഷിപ്പിക്കുന്ന വിശുദ്ധ തെക്ലയാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ കാലഘട്ടത്തിൽ വിശുദ്ധ പൗലോസിൽ നിന്നും യേശുക്രിസ്തുവിനെ പറ്റി കേട്ട് വിശ്വാസം സ്വീകരിച്ച് സഭയിലേക്ക് കടന്നുവന്ന ഒരു പ്രഭുകുമാരിയാണ് തെക്ല. വളരെ സുന്ദരിയായിരുന്നു അവൾ, നല്ല വിദ്യാഭ്യാസമുണ്ടായിരുന്നു അവൾക്ക്. കൗമാരത്തിൽ നിന്നും യൗവനത്തിലേക്ക് പ്രവേശിച്ച അവൾ തത്വശാസ്ത്രത്തിലും ലൌകിക ശാസ്ത്രത്തിലും നൈപുണ്യം നേടി. ഈ അവസരത്തിൽ ഒരു പ്രഭുകുമാരൻ അവളെ വിവാഹം കഴിക്കുവാനായി താല്പര്യപ്പെട്ട് കടന്നുവന്നു. അവളുടെ ഉള്ളിലും അവനോട് ചെറിയൊരു സ്നേഹം മുളപൊട്ടി. അങ്ങനെ അവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. ഈ സമയത്താണ് വിശുദ്ധ പൗലോസിന്റെ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗം അവൾ കേൾക്കുന്നത്. ആ പ്രസംഗം കേട്ട് വിശ്വാസത്തിലേക്ക് കടന്നുവന്ന തെക്ല തന്റെ കാമുകനുമായിട്ടുള്ള ബന്ധം അവൾ ഉപേക്ഷിച്ചു. തന്റെ കന്യകാന്തം അവൾ യേശുക്രിസ്തുവിന് നേർന്നു. തുടർന്നുള്ള കാലം മുഴുവനും യേശുവിനെ മണവാളനും രക്ഷകനുമായിട്ട് സ്വീകരിക്കുവാൻ വേണ്ടി അവൾ ആഗ്രഹിച്ചു. അവൾ പ്രവർത്തിക്കുവാൻ തുടങ്ങി. അവളുടെ ജീവിതം കണ്ട് അവളെ അനുകരിക്കുവാനായിട്ട് അനേകം യുവതികൾ അവളോടൊപ്പം ചേർന്നു. അങ്ങനെ ഒരു വലിയ സമൂഹമായിട്ട് അവർ വളർന്നു വരികയാണ്. എങ്കിലും അവളിൽ അനുരക്തനായ ആ പ്രഭുകുമാരൻ അവളെ ഉപേക്ഷിക്കുവാൻ തയ്യാറായില്ല. അവൻ പല വിധത്തിൽ അവളെ തന്നിലേക്ക് ആകർഷിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതൊന്നും വിലപ്പോകുന്നില്ല എന്ന് കണ്ട അവൻ മജിസ്ട്രേറ്റിനെ പോയി കാണുകയാണ്. അങ്ങനെ കോടതി അവൾക്ക് ശിക്ഷ വിധിക്കുകയാണ്. അവളെ പരിപൂർണ നഗ്നിയാക്കി തെരുവിന്റെ മധ്യത്തിലൂടെ വലിയ ജനക്കൂട്ടത്തിന് ആരവത്തിനിടയിലൂടെ അവളെ കൊണ്ടുപോവുകയാണ്. ജനം ചുറ്റും നിന്ന് കൂകി വിളിക്കുന്നു. താൻ ആർക്കു വേണ്ടി ജീവിതം സമർപ്പിച്ചുവോ അവനെ ഉപേക്ഷിക്കുവാൻ അവൾ തയ്യാറായില്ല. അങ്ങനെ പരിപൂർണ നഗ്നയായി ജനക്കൂട്ടത്തിന്റെ നടുവിലൂടെ അവൾ നടന്നു നടന്ന് അവസാനം എത്തിയത്
ഒരു സിബു കുഴിയിലേക്കാണ്. ഒരാഴ്ചയായും ഭക്ഷണമൊന്നും കഴിക്കാതെ പട്ടിണിക്ക് കിടത്തിയിരുന്ന സിംഹങ്ങളുടെ നടുവിലേക്ക് അവിടെ വലിച്ചെറിഞ്ഞു. ഒരാഴ്ചയായി ഭക്ഷണം കിട്ടാതെ ഒത്തിരിയേറെ വിശന്ന് തളർന്നിരുന്ന സിംഹങ്ങൾ ഇരയെ കണ്ടപ്പോൾ ഓടി ചക്കളയുടെ അടുക്കിലേക്ക് വന്നു. എന്നാൽ ചരിത്രം ഇപ്രകാരം സൂചിപ്പിക്കുന്നു, ആ സിംഹങ്ങൾ ചക്കളയുടെ ശരീരത്തിൽ വന്ന് നക്കിക്കൊണ്ട് നിന്നതല്ലാതെ അവളെ ഉപദ്രവിക്കുവാൻ അവയ്ക്ക് സാധിച്ചില്ല. തങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം പരാജയപ്പെട്ടെന്ന് മനസ്സിലാക്കിയ പ്രീഫെക്ടും പട്ടാളക്കാരും ജനങ്ങളും പ്രഭുകുമാരനും ഇളിതരായി അവിടെ നിന്ന് തിരിച്ചുപോയി. എങ്കിലും അവൾക്ക് മേലുള്ള സമ്മർദ്ദം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരുന്നു. ഏതെങ്കിലും വിധത്തിൽ ക്രിസ്തു മാർഗത്തിൽ നിന്നും അവളെ പിന്തിരിപ്പിക്കാൻ പലരും ശ്രദ്ധിച്ചു. എന്തിനേറെ അവസാനം അവളുടെ അമ്മ പോലും അവൾക്ക് എതിരായി. ഒരു ദിവസം അവളുടെ അമ്മ ചെന്ന് ഗവർണറോട് പറഞ്ഞു, തന്റെ മകളെ ഈ വിശ്വാസത്തിൽ നിന്നും പിന്തിരിപ്പിക്കണം, അവൾ പിന്തിരിയുന്നില്ലെങ്കിൽ അവളെ മരണത്തിന് വിട്ടുകൊടുത്തുകൊള്ളുക. ഗവർണർ അവളെ വിളിച്ചു വരുത്തി. അവളുമായിട്ട് ഏറെ നേരം സംസാരിച്ചു. മറ്റു പലരെ കൊണ്ടും അവളോട് സംസാരിപ്പിച്ചു. എന്നാൽ തന്റെ വിശ്വാസത്തിൽ നിന്നും അവൾ അടിയുടെ വ്യതിചലിക്കുവാൻ തയ്യാറാകുന്നില്ല എന്ന് കണ്ട ഗവർണർ അവളെ വീണ്ടും കൊല്ലുവാനായി കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. പെട്ടെന്ന് അവിടെ ഒരു വലിയ ആഴി കൊട്ടപ്പെട്ടു. കത്തി എരിയുന്ന ആഴിയുടെ സമീപത്തേക്ക് പട്ടാളക്കാരുടെ നടുവിലൂടെ തെക്കള നടന്നു പോവുകയാണ്. ഇരുവശത്തും പട്ടാളക്കാർ അവൾക്ക് കാവലായിട്ടുണ്ട്. അങ്ങനെ പട്ടാളക്കാരുടെ നടുവിലൂടെ ജലകൂട്ടത്തിന്റെ ഇടയിലൂടെ അവൾ നടന്ന് അഗ്നികുണ്ഡത്തിന്റെ സമീപത്തെത്തി. പട്ടാളക്കാർ ഇരുവശത്തുമായി സ്ഥാനമുറപ്പിച്ചു. ഫ്രീപെക്ടിൽ നിന്നും ആജ്ഞ കിട്ടേണ്ട താമസമേ ഉള്ളൂ. പട്ടാളക്കാർ അവളെ എടുത്ത് അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയും. ഏതാനും നിമിഷങ്ങൾക്കകം അവൾ വെന്ത് വെണ്ണീറാകും. എന്നാൽ പട്ടാളക്കാർ തന്നെ വലിച്ചെറിയുവാൻ അവൾ അനുവദിക്കുന്നതിന് മുമ്പ് തന്നെ അവൾ ഇപ്രകാരം ചെയ്തു. അവിടെ ഒരു നിമിഷം ആ തീകുണ്ഡത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി. അവൾ നെറ്റിയിൽ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു. തന്റെ കന്യകാത്തം ഒരിക്കൽ കൂടി അവൾ യേശുവിന് നേർന്നു. അതിനുശേഷം പട്ടാളക്കാർ അവളെ വലിച്ചെറിയുന്നതിന് മുമ്പ് അവൾ സ്വയം അഗ്നികുണ്ഡത്തിലേക്ക് സ്വയം എടുത്തു ചാടി. പെട്ടെന്ന് അവിടെ വലിയൊരു അത്ഭുതം സംഭവിച്ചെന്നാ പറയുക. സ്വർഗത്തിലെ ദൈവം അവളെ സംരക്ഷിക്കുവാനായി കടന്നു വന്നു. ചരിത്രങ്ങളിൽ ഇപ്രകാരം കാണുന്നു, പെട്ടെന്ന് അവിടെ ഒരു വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. അതോടൊപ്പം ഒരു ശക്തമായ മഴ, ഒരു പേമാരി അവിടെ പെയ്തിറങ്ങുകയും ചെയ്തു. ആ പേമാരി അവൾ നിന്നിരുന്ന അഗ്നികുണ്ഡത്തെ കെടുത്തിക്കളഞ്ഞു. ആ പേമാരി ആളി കത്തിക്കൊണ്ടിരുന്ന അഗ്നികുണ്ഡത്തെ കെടുത്തിക്കളഞ്ഞു. അഗ്നികുണ്ഡത്തിൽ നിന്നും ഒരു പോറല് പോലും ഏൽക്കാതെ, പൊള്ളല് പോലും ഏൽക്കാതെ, ഒരു മുടിനാരു പോലും കരിയാതെ അവൾ അഗ്നികുണ്ഡത്തിൽ നിന്നും പുറത്തേക്ക് കടന്നു വന്നു. അഗ്നികുണ്ഡത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവൾ ഇപ്രകാരം പാടിയെന്നാ പറയുക, കർത്താവല്ലാതെ ദൈവം ആരുണ്ട്? നമ്മുടെ ദൈവമല്ലാതെ രക്ഷാശീല എവിടെയുണ്ട്? തന്നിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് പരിചയമാണ്. അഗ്നികുണ്ഡത്തിൽ നിന്നും പുറത്തു വന്ന അവൾ സുസ്മേര വദനയായി നടന്ന് അവളുടെ വീട്ടിലേക്ക് പോയി. അവളെ കൊല്ലുവാൻ അവർക്ക് സാധിച്ചില്ല. തുടർന്നുള്ള തന്റെ ജീവിതം മുഴുവനും, തന്റെ കന്യകാത്തം മുഴുവനും അവൾ യേശുവിനായി സമർപ്പിച്ചു. ധാരാളം യുവതികൾ അവളുടെ തീക്ഷ്ണത കണ്ട്, അവളുടെ വിശ്വാസം കണ്ട് അവളോട് ഒപ്പം ചേർന്നു. അവരിൽ ചിലരും രക്തസാക്ഷിത്വം വഹിച്ചു. പ്രിയപ്പെട്ടവരെ, സന്യാസം അല്ലെങ്കിൽ വൈദിക ജീവിതം എന്ന് പറയുന്നത് ആരെങ്കിലും ഉന്തി തള്ളിവിടുന്ന ഒരു പ്രക്രിയയല്ല, സ്വന്തം ഹൃദയത്തിൽ നിന്നും എടുക്കുന്ന ചില തീരുമാനങ്ങളാണ്. വിളിച്ചുവിന് വേണ്ടി ജീവിക്കാൻ, വിളിച്ചുവിന് വേണ്ടി മരിക്കാൻ. അതുകൊണ്ട് ആരൊക്കെ മക്കളെ അയക്കരുത് എന്ന് പറഞ്ഞാലും ഞങ്ങൾ അയക്കും എന്നുള്ളത് മാതാപിതാക്കളായ ഞങ്ങളുടെ തീരുമാനങ്ങൾ. അതോടൊപ്പം
ആരും ആരാരും നിർബന്ധിക്കപ്പെട്ട് പോകുന്നില്ല എന്നുള്ളത് ഈ ലോകത്തിലെ പ്രബുദ്ധരായിട്ടുള്ളവർ അറിയുകയും ചെയ്യണമെന്നുകൂടി അപേക്ഷിക്കുന്നു. വിശുദ്ധ തെക്ലയുടെ മാധ്യസ്ഥം നമ്മളോട് ഏവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന് സ്തുതി.